പ്രതീക ഗുരുതരാവസ്ഥയിൽ നാല് പേരാണ് ഉള്ളത്. അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ്, ആശുപത്രികൾ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളവരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നാലെ മറ്റ് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. രാജഗിരി ആശുപത്രിയിലും സൺറൈസ് ആശുപത്രിയിലും കൂടാതെ ആസ്റ്റർ മെഡിസിറ്റിയിലും ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. ഇവരെ കൂടി മുഖ്യമന്ത്രി സന്ദർശിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആകെ 17 പേരാണ് പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 4 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായിട്ടുള്ളത്. ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുകയാണ് ഡോക്ടർമാർ. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അദ്ദേഹം കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം രോഗികളെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ ഇല്ലയോ എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചും തീരുമാനമുണ്ടാകും. നേരത്തെ സ്ഫോടനം നടന്ന സമ്ര കൺവെൻഷൻ സെന്റർ സന്ദർശിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് കേവലം ഏതാണ്ട് 500 മീറ്റർ മാത്രം മാറിയുള്ള കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഈ പരിക്കേറ്റവരെ സന്ദർശിച്ച് മടങ്ങി എത്തിയതിനു ശേഷം അടുത്ത മന്ത്രിസഭാ യോഗത്തിലാകും പരിക്കേറ്റ ആളുകളുടെ ചികിത്സ സംബന്ധിച്ചും മരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണമോ എന്നത് സംബന്ധിച്ചും ഒക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രിക്കൊപ്പം ജില്ലാ കളക്ടർ, റവന്യൂ മന്ത്രി, ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി രാജീവ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് തുടങ്ങിയവരുമുണ്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ വിവിധ മന്ത്രിമാർ ആശുപത്രിയിലെത്തി ഈ രോഗികളെ സന്ദർശിക്കുകയും ചികിത്സയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മറ്റും നൽകുകയും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനൊക്കെ മുൻകൈയെടുത്തുണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാവരും തന്നെ ഇന്നും ജില്ലയിലുണ്ട്. ഒപ്പം പരിക്കേറ്റ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ ഡോക്ടർമാരെ എത്തിച്ചിരുന്നു. 14 അംഗ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണമാണ് ചികിത്സകൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മെഡിക്കൽ സംഘം മുഖ്യമന്ത്രി ഇപ്പോൾ കളമശ്ശേരിയിൽ എത്തിയിരിക്കുന്നു, മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു. ഗുരുതരാവസ്ഥയിൽ ഉള്ള ആളുകളുടെ ബന്ധുക്കളെ അടക്കം അദ്ദേഹം സന്ദർശിക്കും.